എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഞണ്ട് കൊണ്ടുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. ഞണ്ട് വറുത്താണ് ഞാൻ ബിരിയാണി തയ്യാറാക്കിയത്. കോഴിക്കോട് സ്റ്റൈലിൽ ദം ചെയ്താണ് ഞാൻ എടുത്തത്. ഇതിൽ ഞാൻ രണ്ട് ടിപ്പുകൾ കൂടി പറയുന്നുണ്ട്, ദം ചെയ്യുമ്പോൾ എങ്ങനെ പെർഫെക്റ്റായി കിട്ടുന്നുള്ളതിന്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ട ശേഷം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കുക. ഇനി ഞാൻ ഈ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞണ്ട് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചെറിയ ഞണ്ടാണ് എടുത്തത്, 9 എടുത്തിട്ടുണ്ട്. നല്ല ഇറച്ചിയുള്ള ഞണ്ടാണ് ഇത്. ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചതാണ്. ഇനി നമുക്ക് ആദ്യത്തിലേക്ക് മസാലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നമുക്ക് കൈവച്ചൊന്ന് കുഴച്ച ശേഷം വെള്ളമൊന്നും ഒഴിക്കണ്ട, നമ്മൾ വൃത്തിയാക്കി വെച്ച ഞണ്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞണ്ടിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ ഈ മസാലയൊന്ന് ഞണ്ടിൽ നല്ലോണമൊന്ന് തേച്ച് പിടിപ്പിക്കണം. കണ്ടില്ല, ഞാനിതുപോലെ ഞണ്ടിലൊക്കെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഞണ്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്ക് ഇതിനാവശ്യമായ ഉള്ളിയോ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. ബിരിയാണിയുടെ മസാല ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 8 സവാളയാണ് എടുത്തത്, ചെറിയ സവാളയാണ്. പിന്നെ ഞാൻ 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, 5-6 പച്ചമുളകും വലിയൊരു കഷ്ണം ഇഞ്ചിയും, പിന്നെ ഇത്ര വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെയൊക്കെ തൊലി കളഞ്ഞ് നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയ ശേഷം മുറിച്ചിട്ടെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഉള്ളിയും തക്കാളിയൊക്കെ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ചതച്ചും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ഞണ്ടൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മസാല തേച്ച് പിടിപ്പിച്ച് ഞണ്ട് ഇട്ട് കൊടുക്കണം. ഇതൊന്ന് തിരിച്ച് മറിച്ചോട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഒരു പിടി പുതിന ഇല എടുത്തിട്ടുണ്ട്, അതിലും കൂടുതൽ മല്ലിയില എടുത്തിട്ടുണ്ട്. ഞാനിതെല്ലാം ഒന്ന് ചെറുതായി മുറിച്ചിട്ടെടുക്കുകയാണ്. ഞാൻ നല്ല വൃത്തിയായി കഴുകി എടുത്ത് വെച്ചതാണ്. ഇതൊക്കെ ഒന്നിനെ ചെറുതായി അരിഞ്ഞിട്ടെടുക്കട്ടെ. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതേപോലത്തെ വലിയൊരു ഗ്ലാസ്സിന് അരിയാണ് എടുത്തത്, കൈമ അരിയാണ് എടുത്തത്. ഇത് നമുക്ക് 4 പേർക്ക് നല്ലോണം കഴിക്കാനുള്ള ചോറുണ്ടാവും. ഇനി ഞാനിതൊന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കിയ ശേഷം കുതിർത്തൊന്നും വെക്കുന്നില്ല, ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. ഞണ്ടൊക്കെ ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ അരിഞ്ഞ് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഉള്ളി ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് പെട്ടെന്ന് വാടി കിട്ടാനായിട്ടാണ്. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ച് കൊടുക്കാം. ഉള്ളിയെല്ലാം നല്ലോണം വാടിയിട്ടുണ്ട്. ഇത് ഞാൻ 2-3 തവണ ഇളക്കി കൊടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ച ചുവ മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ച തക്കാളി ഇല്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ച് കൊടുക്കാം. ഈ തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം വെന്ത് കിട്ടട്ടെ. അതുവരെ നമുക്കിതൊന്ന് അടച്ച് വേവിച്ചെടുക്കാം. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്കിതിന് ഉപ്പോ എരിവോ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതിൽ അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചേർക്കുന്നത് നേരത്തെ മുറിച്ച് വെച്ച മല്ലിയിലയും പുതിന ഇലയാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നേരത്തെ വേവിച്ച് വെച്ച ഞണ്ടില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഞണ്ടിൻ്റെ എല്ലാ ഭാഗത്തും മസാല ആകുന്ന വിധത്തിൽ നമുക്കൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത ശേഷം ചെറിയ തീയിലിട്ട് 1-5 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട ചോറൊക്കെ റെഡിയാക്കാം. ബിരിയാണി ചോറുണ്ടാക്കാനുള്ള പാത്രമൊക്കെ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് നെയ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് 4 ടേബിൾ സ്പൂണോളം രണ്ടും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് മുറിച്ച് വെച്ച ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് ബ്രൗൺ കളറാകുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം.
ഉള്ളിയെല്ലാം നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട്. ഇത് ഞാൻ കോരി എടുക്കുകയാണ്. എന്നിട്ട് ഞാനതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അണ്ടിപ്പരിപ്പ് ഇതുപോലെ തന്നെ ചുവപ്പിച്ചെടുക്കണം. കണ്ടില്ലേ, അണ്ടിപ്പരിപ്പും ഇവിടെ നല്ലോണം ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാനിട്ട് കൊടുക്കുന്നത് മുന്തിരിയാണ്. ഇതും നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. മുന്തിരിയുടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് ബിരിയാണിക്ക് വേണ്ട സ്പൈസസൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ഏലക്കായ, 3 ബേ ലീഫ്, പിന്നെ കുറച്ച് ഗ്രാമ്പു, ചെറിയൊരു കഷ്ണം കറുവപ്പട്ട, അത് ചെറുതായി മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഞാനെടുത്തത് 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം. ഇതെല്ലാം കൂടി ഞാനിതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതിലേക്ക് നേരത്തെ കഴുകി വെച്ച അരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ അരി 5 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കണ്ടില്ലേ, അരിയെല്ലാം ഇവിടെ നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനിതിൻ്റെ കൂടെ ചേർക്കുന്നത് ക്യാരറ്റാണ്. 1 ക്യാരറ്റ് ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് തിളപ്പിച്ച് വെച്ച വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ വലിയൊരു ഗ്ലാസ്സിന് അരിയല്ലേ എടുത്തത്, അതുകൊണ്ട് ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം, തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് 1/2 മുറി ചെറുനാരങ്ങ നീര് കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. കണ്ടില്ലേ, ചോറെല്ലാം നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഇനി നമുക്ക് ഈ ബിരിയാണി ഒന്ന് ദം ചെയ്തെടുക്കണം. പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ റോസ് വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ബിരിയാണിക്ക് നല്ല കളറ് കിട്ടാനും അതുപോലെ തന്നെ നല്ല മണം കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇനി ബിരിയാണി നമുക്ക് ദം ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയൊരു കുക്കറാണ്. പിന്നെ ഞാൻ കുക്കറിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുന്നത് ബട്ടർ പേപ്പറാണ്. വാഴയില, നാട്ടിലുള്ളവർക്ക് വാഴയില വെച്ച് കൊടുത്താൽ മതി. ഇത് ബിരിയാണി ദം ചെയ്തെടുക്കുമ്പോൾ അടി പിടിച്ച് പോകാതിരിക്കാനുള്ളൊരു ടിപ്പാണ്. വാഴയില വെച്ചെടുക്കുക. വാഴയില കിട്ടാത്തവർ അലൂമിനിയം ഫോയിലോ അതുപോലെ തന്നെ ഈ ബട്ടർ പേപ്പറോ വെച്ച് കൊടുത്താൽ മതി. ഞാനിവിടെ ബട്ടർ പേപ്പറാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ബിരിയാണി മസാലയാണ്. ഞണ്ടൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചില്ല ബിരിയാണി മസാല, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഞാനിതിൻ്റെ അകത്തേക്ക് വേവിച്ച് വെച്ച ചോറ് കൂടി കുറച്ച് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് അല്പം മല്ലിയില, അല്പം പുതിന ഇല ഇട്ടൊന്ന് 1 ലെയറ് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ കുറച്ചുകൂടി ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് അല്പം ബിരിയാണി മസാല ഒന്ന് വിതറി കൊടുക്കാം. നെയ്യും ഒഴിച്ചു കൊടുക്കാം. പിന്നെ നേരത്തെ വറുത്ത് വെച്ച ഉള്ളിയില്ലേ, അതും ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവയെല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയില, പുതിന ഇല ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് റെഡിയാക്കി വെച്ച ശേഷം നമുക്കിതിലേക്ക് ഞാൻ റോസ് വാട്ടറിൽ മഞ്ഞൾ കലക്കി വെച്ചില്ല, അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അത് നമുക്ക് ബിരിയാണിക്ക് നല്ല കളറും അതുപോലെ തന്നെ നല്ല മണവും കിട്ടാനായിട്ടാണ് റോസ് വാട്ടറും മഞ്ഞൾപ്പൊടിയും കലക്കി റെഡിയാക്കി വെച്ചത്. എന്നിട്ട് ഞാനിതിൻ്റെ മുകളിലേക്ക് 1 ലെയറ് കൂടി ചോറിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ എല്ലാം ഒന്നുകൂടി ചെയ്യുക. നെയ്യ് ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ ഗരം മസാല, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി, പിന്നെ മല്ലിയില, പുതിന ഇല, ഇതെല്ലാം ഇട്ടൊന്ന് റെഡിയാക്കി കൊടുക്കുക, സെറ്റാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുക്കറിൻ്റെ അടപ്പ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ദം ചെയ്തെടുക്കേണ്ടത് 10 മിനിറ്റ് നേരമാണ്. നമ്മൾ ചെറിയ തീയിൽ ആദ്യം ഒരു പത്തിരിച്ചട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുക്കർ വെച്ച് കൊടുത്താൽ മതി. ഇതും നമുക്ക് അടി പിടിച്ച് പോകാതിരിക്കാനുള്ളൊരു ടിപ്പാണ്. ഇനി ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് നേരം ഇതൊന്ന് ദം ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇതിപ്പോൾ ആവിയെല്ലാം വന്നിട്ടുണ്ട്. ഏതാണ്ട് 10 മിനിറ്റ് കഴിഞ്ഞ് ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. എന്നിട്ടൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ആഹാ, എന്താ മണം! നല്ല ബിരിയാണിയുടെ മണമാണ്. ഇനി ഞാനിതൊന്ന് ഇളക്കി നോക്കട്ടെ. കണ്ടില്ലേ, ചോറൊന്നും ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഈ ചോറൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ മസാലയൊക്കെ അടിയിലല്ലേ ഉള്ളത്, അതൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഈ ചോറൊന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. കണ്ടില്ലേ, നമ്മുടെ ബിരിയാണി മസാല ഒട്ടും അടി പിടിക്കുക, കരിഞ്ഞു പോവുക ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം നല്ല പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നമുക്ക് കഴിക്കാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്.
സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.